ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഓണം വിശേഷങ്ങളായിട്ട് ബന്ധപ്പെട്ട് അത്തം മുതൽ 10 ദിവസം തിരുവോണം വരെ അമ്മ ഉണ്ടാക്കുന്ന പഴയ രുചികൾ, ആ ഓണക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആ രുചികളെ, ആ ഒരു വീഡിയോകളാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ മത്തൻ്റെ എരിശ്ശേരി, നെയ്പ്പായസം, ഉണക്കലരി, ശർക്കരയൊക്കെ ചേർത്തിട്ടുണ്ട്. അതാണിപ്പോൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇടകലർന്നുള്ള ദിവസങ്ങളിൽ, ഇടവിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ആ ഓണത്തിൻ്റെ പഴയ രുചികൾ, ഓണം ഓർമ്മകൾ, അങ്ങനത്തെ വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഈ ഒരു 10 ദിവസം വരെയൊക്കെ ഉള്ളിലായിട്ട്. അപ്പോൾ ഓരോ പഴയ രുചികളും കാര്യങ്ങളും പുതിയ തലമുറയ്ക്ക് പകർത്തി കൊടുക്കുന്ന ആ ഒരു ഇതിൽ അമ്മയാണ് ഈ രുചി നമുക്ക്. അപ്പോൾ അമ്മേൻ്റെ ഈ രുചികളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം. ഏകദേശം 1 കിലോയ്ക്ക് അടുത്തായിട്ടുള്ള ഒരു നല്ല പഴുത്ത മത്തൻ്റെ കഷ്ണമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പഴുത്ത മത്തനാണ് എരിശ്ശേരിക്ക് എടുക്കുക. അപ്പം അത് നന്നാക്കി തോലൊക്കെ ചെത്തി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നുറുക്കുമ്പോൾ കനം കുറച്ച് നുറുക്കുക. കുറച്ച് പരന്ന കഷ്ണമായിട്ട് കനം കുറച്ച് നുറുക്കിയെടുക്കുക. പിന്നെ അത് കഴുകി നേരെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കുക. പിന്നെ ഉപ്പ് ചേർക്കുക. അതിനുശേഷം പാകത്തിന് വെള്ളമൊഴിക്കുക, അധികം വെള്ളമൊഴിക്കേണ്ട. അപ്പോൾ അത് നല്ല കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ മത്തനുമാണ്, അപ്പോൾ അധികം വെള്ളം അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അരമുറി തേങ്ങി അതിൽ ചെറിയ ജീരകം ചേർത്ത് അരച്ചെടുക്കുക. പിന്നെ മത്തൻ നല്ലപോലെ വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞാൽ അരവ് ചേർക്കുക. കറിവേപ്പില ഇടുക. പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും ചുവന്ന മുളക്, വറ്റൽ മുളകും കൂടി വറവിടുക. വറ്റൽ മുളക് മത്തനിൽ ഇങ്ങനെ വറവിടുമ്പോഴൊക്കെ നല്ല രുചിയാണ്. നമ്മളെ പായസത്തിനുള്ള തയ്യാറെടുപ്പാണ്. ഒരു 300 ഗ്രാം ഉണക്കലരി എടുക്കുക. അത് നല്ലപോലെ കഴുകി വെള്ളം അടുപ്പത്ത് വെച്ചിട്ട്, അത് വേവാൻ വേണ്ട വെള്ളം അടുപ്പത്ത് വെച്ചിട്ട്, വെള്ളം ഏകദേശം തിളച്ച് വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ അരി ഇടുക. Thank you.
വെന്ത് വരുന്നതോടുകൂടി ശർക്കര ചേർക്കുക. ചേർക്കാനുള്ള മൈസൂർപ്പഴം നുറുക്കിയെടുക്കുകയാണ്. ഇപ്പം ഏകദേശം ശർക്കരയൊക്കെ ഒരുക്കി പായസത്തിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. നുറുക്കിയച്ച പഴം ചേർക്കുക. ഇനി നെയ്യിൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറവിടുക. ഇനി ഊണ് കഴിക്കാം. അപ്പം അമ്മയ്ക്ക് ഊണ് വിളമ്പി കൊടുക്കുകയാണ്. അമ്മ മത്തനശ്ശേരി അങ്ങനെ കഴിക്കില്ല. അപ്പം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആണ് ഇപ്പം ഇന്ന് മത്തനശ്ശേരിയാണ് ഇപ്പോൾ ഇന്നത്തെ ഓണത്തിൻ്റെ സ്പെഷ്യൽ വിഭവങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് മത്തനശ്ശേരിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇനി മത്തനശ്ശേരി ഞാനൊന്ന് കഴിച്ചിട്ട് അതിൻ്റെ രുചി നോക്കാം. അത്തത്തിന്റെ വിഭവങ്ങൾ അത്തത്തിന്റെ വിഭവം നന്നായിരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മൾ എരിശ്ശേരി. നല്ല കട്ടയായിട്ട് തന്നെ വന്നിട്ടുണ്ട് എരിശ്ശേരി വിളമ്പാൻ നേരത്തേക്ക്. അപ്പോൾ ഇന്നത്തെ ഊണ് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് അത്താണ്. അപ്പോൾ ചെറിയൊരു സദ്യ എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ട് നമ്മൾ കാണിച്ചത് മത്തൻ്റെ എരിശ്ശേരി, പിന്നെ ഉണക്കലരി, നെയ്പ്പായസം, ശർക്കര കിട്ടില്ല. അപ്പോൾ രണ്ടും നല്ല ആ ഒരു പഴയ ആ ലുക്കിലുള്ള നല്ലൊരു ആ പഴയ രീതിയിലുള്ള നല്ല രുചിയാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.